തിയേറ്ററിൽ പോയി കാണുക ഒരു ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടും. താങ്ക് യു. ജെല്ലിക്കെട്ടെന്ന് റിലീസ് ചെയ്തു വളരെ 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 പോസിറ്റീവ് റിപ്പോർട്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ബീങ് എ വെരി ക്ലോസ് ഫ്രണ്ട് ഓഫ് ബിജു ആൻഡ് എൻ്റയർ ടീം, ഐ നോ വാട്ട് ആർ ദ ഹാർഡ്ഷിപ്സ് ദേ ഫേസ് ടു ടേക്ക് ദിസ് മൂവി ടു ദ ഇന്റർനാഷണൽ ലെവൽ. അപ്പോൾ എല്ലാ മലയാളികളും തിയേറ്ററിൽ പോയി കണ്ടിരിക്കേണ്ട സിനിമകളുടെ അഭിപ്രായമാണ്. എല്ലാവരും പോയി കാണുക. ലെറ്റ് മലയാളം സിനിമ റീച്ച് ഗ്രേറ്റർ ഹൈറ്റ്സ്. ഇങ്ങനെയുള്ള പുതിയ സിനിമകൾ ഉണ്ടാവട്ടെ, നല്ല നല്ല സിനിമകൾ ഉണ്ടാവട്ടെ, മലയാള സിനിമ നന്നായി വരുന്നു. സോ എനിക്ക് ഓഡിയൻസിനോട് പറയാനുള്ള, എല്ലാവരും തിയേറ്ററിൽ പോയി ജെല്ലിക്കത്ത് എക്സ്പീരിയൻസ് ചെയ്യുക. മേക്ക് ഇട്ട് ഞാൻ പറഞ്ഞുതരാം. ഇവർ നേരത്തെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ് എനിക്ക് അഭിപ്രായം പറയാൻ ഏറ്റവും മികച്ച ആളെന്ന് പറയുന്നത് കഴിയണം. നമുക്ക് ഇതുവരെ എല്ലാം കാര്യങ്ങളെല്ലാം പോസ്റ്റിങ്ങാണ്. കുറേ സെൻറ്ററുകളിൽ നമ്മൾ വിളിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ പല സെൻറ്ററുകളിൽ നിന്ന് നമുക്ക് വീഡിയോ നമുക്ക് എല്ലാം പോസിറ്റീവ് റെസ്പോൺസ് ആണ്. അപ്പോൾ ഈ ഷോ കൂടി കഴിഞ്ഞിട്ട് നമുക്ക് എന്താ, അപ്പം അതിനുവേണ്ടി നമ്മളിവിടെ വെയിറ്റ് ചെയ്യാം. ഇനിയും കുറേ നല്ല സിനിമകളുടെ ഭാഗമാവണം. അതെ, ജോജാന്റെ പടത്തിൽ ഇനി അഭിനയിക്കണം, അതാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം. പിന്നെ കൊറിയയിൽ പോകണം, ബുസാനിൽ പോകണം. എന്നെ ഇവർ കൊണ്ടുപോയില്ല, എന്നെ എന്നെ മനഃപൂർവ്വം ഒഴിവാക്കി. ഞാൻ കോട്ടൊക്കെ വാടകയ്ക്ക് എടുത്ത് വെച്ചിരുന്നു. അയ്യോ, അതുകൊണ്ട് ഞാൻ നേരെ കൊറിയയിലോട്ട് പോയത് ബുസാൻ. ബുസാൻ താങ്ക് യു. എൻ്റെ ടിക്കറ്റ് എടുക്കാം, നിങ്ങൾ സഹായിക്കണം. അതുകൊണ്ടാണ് ഞാനത് മനഃപൂർവ്വം ആന്റണിക്ക് കൊടുത്തത്. എന്നിട്ട് മൈക്ക് വരെ ഞാൻ പിടിച്ചു കൊടുത്തോ. അപ്പോൾ ആളുകളത് തിയേറ്ററിൽ തന്നെ കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം അതുപോലൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തരാൻ പറ്റുന്നൊരു സിനിമയാണ്. അപ്പോൾ തിയേറ്ററിൽ തന്നെ കണ്ട് ആസ്വദിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. എങ്ങനെയാണ് പടം? എങ്ങനെയാണ് പടം?
சூப்பரான சூப்பர் മലയാള സിനിമ നമ്മളൊക്കെ മലയാള സിനിമ ശരിക്കും സ്നേഹിക്കുന്നു. പക്ഷെ നമ്മൾ മലയാളികൾ 100 കോടി ക്ലബിന്റെ 200 കോടി ക്ലബിന്റെ വിജയത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളാണോ? അതോ ഇങ്ങനത്തെ നമ്മുടെ കണ്ടന്റുള്ള സിനിമകൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ആൾക്കാരെ ചിന്തിപ്പിക്കുന്ന സിനിമകളാണ് എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഒരു ആൾക്കാർക്ക് ഇങ്ങനെ വേറിട്ട് രീതിയിൽ സാധാരണ ഒരു ഫോർമുല വെച്ചുള്ള സിനിമകളല്ല നമ്മുടെ ചിന്താശേഷിയെ ഇങ്ങനെ വർദ്ധിപ്പിക്കുന്ന സിനിമകളാണ് ഞങ്ങൾക്ക് ഇനിയും വേണ്ടത്. അതുപോലത്തെ ആൾക്കാരുണ്ട് മലയാളത്തിൽ. ലിജോ ജോസ് തിയേറ്റർ വിജയം വേണം. തിയേറ്റർ വിജയം ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് നമ്മുടെ മാർക്കറ്റ് കൂട്ടാൻ പറ്റത്തുള്ളൂ. ഇത്രയും ബഡ്ജറ്റിൽ ഇങ്ങനത്തെ ഒരു സാധനം എടുക്കാന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഈ ഒരു ഇതെങ്ങനെ ഷൂട്ട് ചെയ്തതെന്നൊന്ന് അറിയണം. ഞങ്ങൾക്ക് ഒന്ന് കാണാൻ താല്പര്യമുണ്ട് എങ്ങനെയാണ് ഇത് ഷൂട്ട് ചെയ്ത് ഇത്ര ആൾക്കാർ വെച്ച് അതിനകത്ത് അഭിനയിച്ച ഓരോ ആൾക്കാരുടെയും ഒരു അവരുടെ ഡിറ്റർമിനേഷൻ അവരുടെ ഒരു ആ സിനിമയോടുള്ള ഒരു കടപ്പാടൊരു നമ്മള് ആത്മാർത്ഥത കാണേണ്ടത് ഒരു ഭ്രാന്ത് മനുഷ്യരാണ് ശരിക്കും മനസ്സിലാക്കുന്നത്. പുള്ളീനെ ഫാമിലി ഈ സിനിമയെ എടുക്കാൻ അതിന് പ്രശ്നമൊന്നുമില്ല. കാരണം എൻഗേജിങ് ആണ് സിനിമ. പിന്നെ അങ്ങനെ ആൾക്കാർ പറയുന്ന അത്ര വലിയ ഭയങ്കര വൾഗറോ അങ്ങനെ സീനൊന്നുമില്ല. എല്ലാവർക്കും ഈ ഒരു എക്സ്പീരിയൻസ് ഈ സിനിമാറ്റിക് എക്സ്പീരിയൻസ് എല്ലാവരും അതൊരു ഫീൽ ചെയ്യണം. കാരണം ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് വേറെ ഒരു സിനിമയിൽ നമുക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു സിനിമയിൽ നിന്ന് മാത്രമേ കിട്ടത്തുള്ളൂ. ഈ അടുത്ത കാലത്ത് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് തന്ന ഇംഗ്ലീഷ് സിനിമ പോലും ഞാൻ കണ്ടിട്ടില്ല. ഇംഗ്ലീഷ് സിനിമ എല്ലാം കാണുന്നതാണ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് മലയാള സിനിമയിൽ നിന്ന് കിട്ടും എന്ന് ആൾക്കാർ അറിയാം. അത്രേ ഉള്ളൂ. ഉറപ്പായിട്ടും ഇത് ലിജോ ജോസ് എന്ന് പറഞ്ഞ ഒരു പുള്ളി ഈ ഇന്ത്യക്ക് പോയിട്ട് ഇപ്പം നമ്മുടെ ഹോളിവുഡിലെ ഒരു ആൾക്കാർക്ക് വരെ ഒരു മാതൃക ആയിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ഇങ്ങനത്തെ ഓരോ ഫിലിം മേക്കേഴ്സ് കേരളത്തിലെ ഒരു ചെറിയൊരു സ്ഥലത്തുണ്ട്. അപ്പോൾ ബാക്കി ഇന്നപ്പം ഞങ്ങളൊക്കെ ആൾക്കാർക്ക് ഇങ്ങനെ സിനിമയൊക്കെ ആഗ്രഹിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഇതുപോലത്തെ വെറൈറ്റി ആയിട്ട് ചിന്തിക്കാനും അങ്ങനത്തെ രീതിയിൽ സിനിമകളൊക്കെ ചെയ്യാനായിട്ട് ആഗ്രഹമുള്ള ഇഷ്ടംപോലെ ആൾക്കാർ വരും. അപ്പോൾ ആൾക്കാർ സാധാരണ ഈ ബേസിക് മസാല ചിന്തിക്കണതിന് വരും. ആൾക്കാരുടെ ചിന്താശേഷി വർദ്ധിക്കും. അവർ ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള കൺസെപ്റ്റ് മുമ്പോട്ട് കൊണ്ടുവരും. പിന്നെ ടെക്നീഷ്യൻസ് നമ്മുടെ ടെക്നീഷ്യൻസ് ഗിരീഷ് ഗംഗാധരനും പ്രശാന്ത് പിള്ളയും അവരൊക്കെ സമ്മതിച്ചു കൊടുക്കണം. നമുക്കൊന്നും പറയാനില്ല. അത്രേ ഉള്ളൂ. ശരിയാണ്. ഓക്കെ.